നമസ്കാരം. വൈദ്യം ആയുർവേദം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ഫലമായി എനിക്ക് ലഭിച്ച ഇമെയിലുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വന്നിട്ടുള്ള ഒരു സംശയം എന്ന് പറയുന്നത് പ്രസവാനന്തര ശുശ്രൂഷയെ പറ്റിയാണ്. ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കേരളത്തിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് എങ്ങനെ ആശുപത്രികളിൽ പോകാം, അല്ലെങ്കിൽ എങ്ങനെ മരുന്ന് എന്തൊക്കെ മരുന്ന് കഴിക്കണം, ഇത് ആരോട് സംശയങ്ങൾ ചോദിക്കാം എന്നതിനെ പറ്റിയുള്ള വലിയ ആശങ്കയിലാണ് ഒരുപാട് സ്ത്രീകൾ. അപ്പോൾ അവർക്കുള്ള ഒരു മറുപടിയായാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. നിങ്ങളിപ്പോൾ നോർമൽ ഡെലിവറി ആവട്ടെ അല്ലെങ്കിൽ സിസേറിയൻ ആവട്ടെ, നോർമൽ ഡെലിവറി ആണെങ്കിൽ പ്രസവശേഷം 3-ാമത്തെ 4-ാമത്തെ ദിവസം കഴിഞ്ഞാൽ മുതൽ നിങ്ങൾക്ക് പ്രസവ ശുശ്രൂഷ ചെയ്യാവുന്നതാണ്. ഇനി സിസേറിയൻ ആയാൽ പൊതുവേ ആദ്യത്തെ ഒരു 10 ദിവസത്തേക്ക്, 7 ദിവസം മുതൽ 10 ദിവസം വരെ അവർക്ക് ആൻറ്റിബയോട്ടിക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് ആയുർവേദ മരുന്നുകളും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. ആദ്യമായി ചെയ്യേണ്ടത്, ഇപ്പോൾ നോർമൽ ഡെലിവറിക്കാരാണെങ്കിൽ 4-ാമത്തെ ദിവസം മുതൽ അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം മുതൽ മാക്സിമം, അല്ല സിസേറിയൻ ആണെങ്കിൽ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ തികച്ചും വലിയൊരു പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത മരുന്നുകളെ പറ്റിയാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. ആദ്യത്തെ ഒരു 2 ആഴ്ച കാലഘട്ടത്തോളം, ഏറ്റവും ചുരുങ്ങിയത് 10 ദിവസമെങ്കിലും നിങ്ങൾ ഈ പറയുന്ന കഷായം സേവിച്ചിരിക്കണം. അപ്പോഴാദ്യമായി ആദ്യത്തെ 10 ദിവസം മുതൽ 14 ദിവസം വരെ കഴിക്കേണ്ടതായിട്ടുള്ള കഷായത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോഴിത് സിസേറിയൻകാരാണെങ്കിൽ 10 ദിവസത്തിന് ശേഷം ഗൈനക്കോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം കഴിച്ചു തുടങ്ങാവുന്നതാണ്. നോർമൽ ഡെലിവറിക്കാരാണെങ്കിൽ 4-ാമത്തെ ദിവസം മുതൽ കഴിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ആദ്യം കഴിക്കേണ്ടത് പഞ്ചകോല ചൂർണം അല്ലെങ്കിൽ ദീപികാദി ചൂർണം, അതുമല്ലെങ്കിൽ ഹിങ്കുവജാല ചൂർണം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് 1/2 ടീസ്പൂൺ വീതം 2 നേരം ഭക്ഷണശേഷം കഴിക്കുക. അത് കഴിക്കേണ്ടത് കാച്ചിയ മോരിലോ അല്ലെങ്കിൽ ശുദ്ധമായ നെയ്യ് ലഭ്യമാണെങ്കിൽ ശുദ്ധമായ നെയ്യിലോ, ഇനി അതുമല്ലെങ്കിൽ പാനകം ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ പാനകത്തിലോ ചേർത്ത് സേവിക്കാവുന്നതാണ്. 2 നേരം ഭക്ഷണശേഷം ഈ ഒരു ചൂർണം 1/2 ടീസ്പൂൺ വീതം എടുത്ത് സേവിക്കുക. ഇനി ധന്വന്തരം കഷായം 15 മില്ലി വീതം എടുത്ത് അതിൽ 60 മില്ലി തിളപ്പിച്ചാറിയ ജീരകവെള്ളം ചേർക്കുക. പിന്നീട് ഒരു മഹാധന്വന്തരം ഗുളിക, അതുമല്ലെങ്കിൽ 2 ധന്വന്തരം ഗുളിക, അതും ലഭ്യമല്ലെങ്കിൽ 1 വായുഗുളിക വീതം ചേർത്ത് 2 നേരം ഭക്ഷണത്തിന് മുൻപായി സേവിക്കാവുന്നതാണ്. അതായത് രാവിലെ വെറും വയറ്റിലും വൈകുന്നേരം ഒരു 5 മണി നേരത്തൊക്കെ ആയിട്ട് നിങ്ങൾക്കിത് സേവിക്കാം. കഷായം സേവിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് അരിഷ്ടങ്ങൾ. അപ്പോൾ അരിഷ്ടങ്ങൾ സേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന എന്താ വെച്ചാൽ, നിങ്ങൾക്ക് മറ്റുള്ള ഷുഗർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അൾസറുകൾ വയറ്റിൽ ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്തവരാണെങ്കിൽ ദശമൂല ജീരകാരിഷ്ടം അല്ലെങ്കിൽ ദശമൂലാരിഷ്ടവും ജീരകാരിഷ്ടവും, അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എങ്കിൽ അത് വാങ്ങി, ഇപ്പോൾ ഒന്നുകിൽ ദശമൂലാരിഷ്ടവും ജീരകാരിഷ്ടവും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ 15 മില്ലി വീതം ഓരോന്നും എടുത്ത് 30 മില്ലി അരിഷ്ടം 2 നേരം ഭക്ഷണശേഷം കഴിക്കാം. അതായത് ആദ്യത്തെ 2 ആഴ്ചയ്ക്ക് ശേഷം, പിന്നീട് അങ്ങോട്ട് 40 മുതൽ 56 ദിവസം വരെ ഇത് കഴിക്കാവുന്നതാണ്. ദശമൂലാരിഷ്ടവും ജീരകാരിഷ്ടവും അല്ല, സിംഗിളായി ദശമൂല ജീരകാരിഷ്ടം കിട്ടുന്നവരാണെങ്കിൽ അത് മാത്രം വാങ്ങുക. എന്നിട്ട് 30 മില്ലി വീതം എടുത്ത് 2 നേരം ഭക്ഷണശേഷം സേവിക്കാവുന്നതാണ്. അരിഷ്ടം സേവിക്കൽ കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് ലേഹ്യം സേവിക്കേണ്ട വിധം. അതേപോൾ ചിലർ പറയും പ്രസവശേഷം ഞങ്ങൾക്ക് തടിക്കണ്ട, അപ്പോൾ തടിക്കാനുള്ള ലേഹ്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ തടി ഉണ്ടാവും എന്നുള്ളത് മാത്രമല്ല, തടിക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതല്ല ലേഹ്യങ്ങൾ. ലേഹ്യങ്ങൾ പൊതുവേ നിങ്ങൾക്ക് പ്രസവാനന്തരം ഉണ്ടാവുന്ന നടുവേദനയ്ക്കും അതുപോലെ ഗർഭാശയ ശുദ്ധിക്കും നല്ലപോലെ പാലുണ്ടാവാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലേഹ്യം നിങ്ങൾ ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. അധികം തടിപ്പിക്കാത്ത ലേഹ്യങ്ങളൊക്കെ ആയുർവേദത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തെങ്ങിൻ പൂക്കുലാതി ലേഹ്യമോ ചവനപ്രാശ ലേഹ്യമോ കുരുഞ്ഞിക്കുഴമ്പ് ലേഹ്യമോ നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായ ഏതെങ്കിലും ഒരു ലേഹ്യം വാങ്ങി കഴിക്കാവുന്നതാണ്. ഇതിലൊന്നും അങ്ങനെ ഒരുപാട് തടിപ്പിക്കുന്നതൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങി രാത്രി 1 ടീസ്പൂൺ വീതം ഉറങ്ങുന്നതിന് മുമ്പ് കഴിച്ച് അതിന് പിന്നാലെ 1 ഗ്ലാസ് ചെറു ചൂടുള്ള പാല് കുടിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
സിസേറിയൻ ആയ ആളുകളാണെങ്കിൽ 10 ദിവസത്തിന് ശേഷം നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം അവർ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴമ്പ് തേച്ചുകുളി തുടങ്ങാവുന്നതാണ്. ഇനി അതല്ലാത്തവരാണെങ്കിൽ നോർമൽ ഡെലിവറിക്കാരാണെങ്കിൽ 4ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ധന്വന്തരം കുഴമ്പ് അല്ലെങ്കിൽ ധന്വന്തരം തൈലം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ആളുകളെയൊക്കെ വീട്ടിൽ വെക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എങ്കിൽ, വീട്ടിലേതെങ്കിലും മുതിർന്ന സ്ത്രീകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ സഹായത്തോടു കൂടെ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കുഴമ്പ് അല്ലെങ്കിൽ തൈലം പുരട്ടേണ്ട സ്ഥലം എന്ന് പറയുന്നത് നിങ്ങളുടെ ബാക്ക് ബോൺ ആണ്, നട്ടെല്ല്. നട്ടെല്ലിന് പുറമേ നല്ലപോലെ ചെറു പാത്രപാകം ചെയ്തെടുത്തിട്ടുള്ള ചെറു ചൂടോടുകൂടിയുള്ള ഈ കുഴമ്പ് തേച്ചിടുക. അരമണിക്കൂറിന് ശേഷം നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ ആ ഒരു ചൂടുവെള്ളം തന്നെ നമ്മൾ ഒരു പ്രത്യേക പ്രിപ്പറേഷനായിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ്റെ കൂട്ടെന്താണെന്ന് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ പറ്റുമെങ്കിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുക ചെയ്യാം. അപ്പോൾ ആ ഒരു കഷായം ഉണ്ടാക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആ ഒരു കഷായം ഉണ്ടാക്കി ആ കഷായ വെള്ളത്തിൽ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് സാധിക്കാത്തവരാണെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നട്ടെല്ലിൻ്റെ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ധന്വന്തരം കുഴമ്പ് അല്ലെങ്കിൽ ധന്വന്തരം തൈലം നിങ്ങൾക്കിതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ ആരെങ്കിലും സഹായത്തിനില്ലാത്തവരാണെങ്കിൽ ദേഹം മുഴുവൻ തനിയെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ ബാക്ക് ബോണിൽ മാത്രം മറ്റാരുടെയെങ്കിലും സഹായത്തോടുകൂടി, വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ ഒരു സഹായത്തോടുകൂടെ ബാക്ക് ബോണിൽ മാത്രം സ്പെസിഫിക്കായിട്ട് പുരട്ടിയിട്ട് ഉഴിഞ്ഞു തന്നാൽ വളരെ നല്ലതായിരിക്കും. ഉഴിഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി ഭക്ഷണക്രമമാണ് മറ്റൊരു കാര്യം പറയുന്നത്. അതിൽ ആദ്യത്തെ ദിവസങ്ങളിൽ, പ്രസവശേഷമുള്ള ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ ചോറിനോടൊപ്പം കഴിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നല്ലെണ്ണയിലോ നെയ്യിലോ നല്ലവണ്ണം മൂപ്പിച്ച് ആ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് ഗർഭാശയ ശുദ്ധിക്കും നല്ലപോലെ പാലുണ്ടാവാൻ വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഒരു മറ്റുള്ള മസാല ചേർന്നിട്ടുള്ള കറികളൊന്നും ഉപയോഗിക്കാതെ കാച്ചിയ മോര് ചേർത്ത് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഉലുവച്ചോറാണ്. അത് ഉലുവച്ചോറ് അല്ലെങ്കിൽ ഉലുവദോശ 40ാമത്തെ ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് കഴിച്ചു തുടങ്ങാവുന്നതാണ്. അതും ഒരുപാട് കാര്യങ്ങൾക്ക്, പാലുണ്ടാവാനായാലും നിങ്ങളുടെ എല്ലുകൾക്ക് ബലം ലഭിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായകമാണ്. അപ്പോൾ ഇത്രയും, ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എൻ്റെ അറിവിൽ ഗൾഫ് രാജ്യങ്ങളിലായാലും നാട്ടുകളിലായാലും നിങ്ങൾക്ക് ആയുർവേദ മരുന്നുകൾ, ഏറ്റവും ചുരുങ്ങിയ നിലയിൽ ഇത്രയും മരുന്നുകൾ ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്രയും മരുന്നുകൾ എത്തിച്ച് നിങ്ങൾക്ക് കഴിയാവുന്ന വിധം ഇതുപോലെയുള്ള പ്രസവ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുളി കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ മുക്കിയ വലിയ ഒരു തുണി കൊണ്ട്, ഒരു കോട്ടൺ വസ്ത്രം കൊണ്ട് വയറ് ചുറ്റി മുറുക്കി കെട്ടുന്ന ഒരു പതിവുണ്ട്. അത് പാരമ്പര്യമായി ഒരുപാട് പരമ്പരാഗതമായി എല്ലാവരും ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് സിസേറിയൻകാരാണെങ്കിൽ പോലും അവർക്ക് ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒരു അഭിപ്രായത്തോടു കൂടെ നിങ്ങൾക്കും അത് ചെയ്യാവുന്നത് തന്നെയാണ്. നോർമൽ ഡെലിവറിക്കാർക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നവർ അത് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ മറ്റൊരു സംശയം എന്ന് പറയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക്, പ്രസവിച്ച ഉടനെയുള്ള കുട്ടികൾക്കുള്ള ശുശ്രൂഷയെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ അധികം ദീർഘിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയെ പറ്റി മറ്റൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.